ടുഡേസ് ടോപ്പിക് ഈസ് വാലുവേഷൻ ഓഫ് സ്റ്റോക്ക്. നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആണ്. അതിലുള്ള അസറ്റ്സിൽ ചില ഐറ്റംസുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതെല്ലാം പോയിൻറ്റ്സുകളാണ് ഓഡിറ്റർ വെരിഫിക്കേഷൻ ആൻഡ് വാലുവേഷൻ്റെ ഭാഗമായിട്ട് അതിനെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ടത്, ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു അസറ്റിൽ തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ വാലുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ വാലുവേഷൻ ഓഫ് ദി സ്റ്റോക്ക്. നമുക്കറിയാം സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റാണ്. അതായത് നമ്മുടെ ബിസിനസ് പർപ്പസിൽ തന്നെ റീസെയിലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കറണ്ട് അസറ്റായിട്ടുള്ള സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് വാലുവേഷൻ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഓവർ വാലുവേഷൻ അല്ലെങ്കിൽ അണ്ടർ വാലുവേഷൻ ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഇത്തരത്തിലുള്ള ഒരു ഓവർ വാലുവേഷനോ അല്ലെങ്കിൽ അണ്ടർ വാലുവേഷനോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് അത് വളരെയധികം ഇഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഓവർ വാലുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഇൻഫ്ലേഷൻ ആയിരിക്കും. അതായത് പ്രോഫിറ്റ് വളരെ ഹൈക്കായിട്ടായിരിക്കും കാണിക്കുന്നത്, ഇൻഫ്ലേഷൻ ദ പ്രോഫിറ്റ് ആയിരിക്കും. ദെൻ അണ്ടർ വാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് ആയിട്ടുള്ള റിസേർവ്സുകൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കും വരും. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് അസറ്റിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അത് നമുക്കറിയാം. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി സ്റ്റോക്ക്. ദാറ്റ് ഈസ് ദ റൂൾ. നമുക്ക് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് എവർ ഈസ് ലെസ് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി സ്റ്റോക്ക്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വാലുവേഷൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് മെത്തേഡുകളാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഫോർ ദി വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. നമുക്കറിയാം സ്റ്റോക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ. ദാറ്റ് ഈസ് ദ മെത്തേഡ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, ദെൻ ആവറേജ് കോസ്റ്റ് മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ലിഫോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്, അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് ആൻഡ് ബേസ് കോസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡുകളെല്ലാം കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ്. അതേസമയം മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്. റിയലൈസബിൾ വാല്യൂ മെത്തേഡ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. നമുക്ക് ഓരോ കോസ്റ്റ് മെത്തേഡുകളും എങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് പ്രൈസിൽ യൂണിറ്റ് കോസ്റ്റ്. യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ കോസ്റ്റ് പ്രൈസ് അസറ്റ് കറണ്ട് അസറ്റായിട്ടുള്ള സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചില ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നത് ലോട്ട്സുകളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ബാച്ചുകളായിട്ടായിരിക്കാം അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് ബേസിൽ പാർസലായിട്ട് ആയിരിക്കാം ആ ഗുഡ്സുകളെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ സ്റ്റോക്ക് ഇൻ ഗുഡ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടും കഴിയും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ക്യാഷ് മെമ്മോസ് അല്ലെങ്കിൽ ഇൻവോയ്സുകളൊക്കെയാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. മെമ്മോസ് അല്ലെങ്കിൽ ഇൻവോയ്സുകൾ, ക്യാഷ് മെമ്മോ ആൻഡ് ഇൻവോയ്സുകൾ, ഇതിൻ്റെ ബേസിൽ ആ കോസ്റ്റ് പ്രൈസ് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പർച്ചേസ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ മുകളിൽ അറിയുന്നത് കൊണ്ട് അൺസോൾഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ, അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്, ആ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഏതിൻ്റെ ബേസിലായിരിക്കും, കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ ലോട്ടായിട്ടോ ബാച്ചായിട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ള ഗുഡ്സുകളുടെ അൺസ്റ്റോക്കായിട്ട് വരുന്ന ഗുഡ്സുകൾ വരികയാണെങ്കിൽ, അൺസോൾഡ് സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കും.
അപ്പോൾ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്കെന്ത് ചെയ്യാം, ഓരോ ലോട്ടുകളായിട്ട് പർച്ചേസ് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ വരുന്നത് അതിൻ്റെ ക്ലോസ് സ്റ്റോക്കിലും ഈ ലോട്ടിനെ ഓരോ കോസ്റ്റ് പ്രൈസിലും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് യൂണിറ്റ് കോസ്റ്റ് പറയുന്നത്. നമ്പർ 2, ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ആവറേജ് കോസ്റ്റ് മെത്തേഡ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, നമുക്കറിയാം ചില ഗുഡ്സുകളെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ലോട്ട്സുകൾ ഡിഫറൻറ്റ് ടൈംസുകളിൽ മിക്സ്ഡ് ആയിട്ടായിരിക്കും വാങ്ങിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓയിൽ, ഓയിൽ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ലോട്ട്സിൽ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ, ഒരു ബാരലായിട്ട് അല്ലെങ്കിൽ ഒരു ടാങ്ക് അങ്ങനെയുള്ളൊരു ക്വാണ്ടിറ്റിയിലൊക്കെ ആയിരിക്കും ഇത്തരം ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ അത് കുറേ ഐറ്റംസുകൾ മിക്സിങ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ലോട്ട്സുകളായിട്ടോ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസുകളിലോ വാങ്ങിക്കേണ്ടതായിട്ട് വരുമ്പോൾ അവിടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് കോസ്റ്റ് മെത്തേഡ് പ്രകാരമാണ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫോർമുല അപ്ലൈ ചെയ്യുന്നുണ്ട്. ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആവറേജ് കോസ്റ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് ദ ഓപ്പണിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഓർ ഗുഡ്സ് പ്ലസ് ടു ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസസ് ആൻഡ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഇൻ ഓപ്പണിങ് സ്റ്റോക്ക് ആൻഡ് പർച്ചേസസ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പണിങ് സ്റ്റോക്കും ദെൻ അതിൻ്റെ പർച്ചേസസും ആഡ് ചെയ്യണം. ദെൻ ക്ലോസിങ് സ്റ്റോക്കായിട്ട് വരുന്ന ഗുഡ്സുകൾ ഓപ്പിൻ്റെ ക്വാണ്ടിറ്റി കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റ് കിട്ടും. ഇനി അവിടെ തന്നെ കൺസംഷൻ ഓഫ് ഗുഡ്സ് ഓർ സോൾഡ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് കോസ്റ്റ് എത്ര എന്നുള്ളത് അസർട്ടെയിൻ ചെയ്യാനായിട്ട് കഴിയും. റിമൈനിങ് ബാലൻസിന് പറയുന്നതാണ് ദ ബാലൻസ് ഈസ് ദ വാല്യൂ ഓഫ് ദി ക്ലോസി സ്റ്റോക്ക്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ക്ലോസി സ്റ്റോക്കായിട്ട് വരുന്നത്. ആ ക്ലോസി സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് ഇവിടെ കോസ്റ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓപ്പണിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഇൻ ദ ഓപ്പണിങ് സ്റ്റോക്ക്. അതിനോടുകൂടെ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് വരുന്ന ബാലൻസ് ആണ് ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് കോസ്റ്റ് മെത്തേഡും ഈ പറയുന്ന കോസ്റ്റ് പ്രൈസിലൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അനദർ വൺ പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ഫിഫോ മെത്തേഡ്. ഈ മെത്തേഡിൽ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ റേറ്റ് അറ്റ് വിച്ച് ദ ലേറ്റസ്റ്റ് പർച്ചേസ് ആർ മെയ്ഡ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ആദ്യം വാങ്ങിയിട്ടുള്ളത് ഫസ്റ്റിൽ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഇഷ്യൂഡ് ഓർ സോൾഡ് ഇൻ ദ ഓർഡർ വെൻ ദ ഗുഡ്സ് ആർ പർച്ചേസ്ഡ്. ഇഷ്യൂ ചെയ്യുന്നത് ഓർഡർ ചെയ്തിട്ടുള്ള, നമ്മൾ എങ്ങനെയാണോ പർച്ചേസ് ചെയ്തിട്ടുള്ള ഓർഡർ ആ ഓർഡർ പ്രകാരമാണ്. ഇപ്പോൾ ജാൻവരിയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആദ്യമായിരിക്കും, പക്ഷെ ആദ്യം തന്നെയാണ് അതെന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ക്ലോസിങ് സ്റ്റോക്കായിട്ട് വരുന്ന ഐറ്റത്തിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. ഓക്കെ, സോ ദ അൺസ്റ്റോക്ക് അൺസോൾഡ് സ്റ്റോക്ക് റെപ്രസെൻറ്റ്സ് ദ ലേറ്റസ്റ്റ് പർച്ചേസസ്. ഇപ്പോൾ ഫിഫോ മെത്തേഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസിങ് സ്റ്റോക്കായിട്ട് വരുന്ന ഐറ്റം എന്തായിരിക്കും, അൺസോൾഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് വാങ്ങിയിട്ടുള്ള ഐറ്റം ആയിരിക്കും ഇവിടെ ക്ലോസിങ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ റേറ്റ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻവോയ്സ് പ്രൈസ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, വാല്യൂ ചെയ്യാം. അങ്ങനെയാണ് ഈ ക്ലോസ് സ്റ്റോക്കായിട്ടുള്ള ഐറ്റത്തിന് വാല്യൂ ചെയ്യുന്നത് ഫിഫോ മെത്തേഡ് പ്രകാരം. നമ്മുടെ കയ്യിൽ ക്ലോസ് സ്റ്റോക്കായിട്ട് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റം ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര എന്നുള്ളത് ഇൻവോയ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസർട്ടെയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു വാല്യൂ വെച്ചുകൊണ്ടാണ് ആ ഐറ്റത്തിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അനദർ വൺ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ ലാസ്റ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. സോ അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽ ഇഷ്യൂ ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ഗുഡ്സ് ഫ്രം ദ ലേറ്റസ്റ്റ് പർച്ചേസ് ഓർ സോൾഡ് ഓർ ഇഷ്യൂഡ് ഫസ്റ്റ്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ഗുഡ്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ സോൾഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലോസിങ് സ്റ്റോക്കായിട്ട് വരുന്ന ഐറ്റം എങ്ങനെയായിരിക്കും, ഏർലിയസ്റ്റ് ആയിട്ട് വരുന്ന ഐറ്റം ആയിരിക്കും.
ആ ലാസ്റ്റ് വാങ്ങിയതാണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് സോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫേമിൽ ഉണ്ടാകുന്ന ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ആദ്യം മുതൽ വാങ്ങിയ ഐറ്റം ആയിരിക്കും. ലാസ്റ്റ് വാങ്ങിയതിനെ ഫസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് ഏർലിയസ്റ്റ് പർച്ചേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏർലിയസ്റ്റ് പർച്ചേസിൽ വാങ്ങിയിട്ടുള്ളതിൻ്റെ റേറ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ ഇൻവോയ്സുകളൊക്കെ വെച്ചുകൊണ്ട് ആ അസറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അനദർ വൺ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് നമുക്കറിയാം ഒരു പ്രീ ഡിറ്റർമിൻഡ് പെർ യൂണിറ്റ് ആയിട്ടാണ് ആ ഒരു ഐറ്റത്തിനെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് ക്ലോസ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ദി പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് വരുന്ന ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റിൽ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായിരിക്കും വാല്യൂ ഓഫ് ദി സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അനദർ വൺ ബേസ് സ്റ്റോക്ക് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ അഞ്ച് മെത്തേഡുകൾ പറഞ്ഞു. സിക്സ്ത് മെത്തേഡ് ബേസ് സ്റ്റോക്ക് മെത്തേഡ്. ബേസ് സ്റ്റോക്ക് മെത്തേഡിൽ ചില ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എല്ലായ്പ്പോഴും സ്റ്റോക്കായിട്ട് എന്ത് ചെയ്യാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോക്കായിട്ട് വരുന്ന ഐറ്റം ഓരോ ഇയറിലും ഓൾമോസ്റ്റ് ഇത്ര ക്വാണ്ടിറ്റി അവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റോക്കിൻ്റെ എൻ്റെ പ്രൈസ് എത്രയാണോ ആ ലോങ് പീരീഡിലൊരു ഫിക്സഡ് റേറ്റ് തന്നെ ആയിരിക്കും അങ്ങനെയുള്ളൊരു ഐറ്റത്തിന് വരുന്നത്. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിലേതാണോ ലെസ് എന്നുണ്ടെങ്കിൽ അത് പ്രകാരമായിരിക്കും അവിടെ വാല്യൂ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അണ്ടർ ദിസ് മെത്തേഡ് എ സെർട്ടൈൻ മിനിമം ഓർ ബേസിക് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഈസ് ഓൾവേസ് കെപ്റ്റ് ഇൻ സ്റ്റോക്ക് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി സ്റ്റോക്ക് റിമെയിൻസ് സെയിം ഓൾമോസ്റ്റ് എവറി ഇയർ. അണ്ടർ ദിസ് മെത്തേഡ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി സ്റ്റോക്ക്. അനദർ മെത്തേഡ് ഈസ് ദാറ്റ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. സെവൻത്ത് കോസ്റ്റ് മെത്തേഡാണ് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ്. അഡ്ജസ്റ്റഡ് അണ്ടർ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഈസ് അസർട്ടൈൻ അറ്റ് ആൻ അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ദാറ്റ് ഈസ് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ദ നോർമൽ പ്രോഫിറ്റ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ആൻഡ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ഫ്രം ദ പ്രിവെയിലിംഗ് സെല്ലിംഗ് പ്രൈസ്. അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസിൽ ഓവർ ഹെഡ് എക്സ്പെൻസ് ചില എക്സ്പെൻസുകൾ ഇതിനെ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ദാറ്റ് ഈസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. അത് നോർമൽ പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൈസാണ്, പ്രിവെയിലിംഗ് ആയിട്ട് വരുന്ന പ്രൈസാണ് അഡ്ജസ്റ്റബിൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസിലും എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് പ്രൈസ് വെച്ചുകൊണ്ടാണ് അതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനി മാർക്കറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് ഏതെല്ലാം കോസ്റ്റ് മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ അതിൽ പറയുന്നത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡാണ്. നമ്പർ ടു നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോസ്റ്റ് പ്രൈസിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പറയുന്നത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡിൽ മാർക്കറ്റ് പ്രൈസ് എത്ര ഗുഡ്സ് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ എത്രയാണോ മാർക്കറ്റിൽ പ്രൈസ് ഉള്ളത് ആ പ്രൈസ് വെച്ചുകൊണ്ടാണ് അസറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡിൽ നമുക്ക് ആ ഒരു ആ ഗുഡ്സുകൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ തന്നെ ആ ഗുഡ്സുകൾ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിൽ എത്ര പ്രൈസിനാണോ പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുന്നത് ആ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന മാർക്കറ്റ് പ്രൈസ് വെച്ചുകൊണ്ടാണ് ആ സ്റ്റോക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ പ്രൈസ് റീപ്ലേസ്മെൻറ്റ് പ്രൈസ് മീൻസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ സ്റ്റോക്ക് വിൽ സ്റ്റോക്ക് കുഡ് ബി പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ദ ബിസിനസ്. നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ബിസിനസ് പർപ്പസിന് നമുക്ക് ആവശ്യമുള്ള ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യാൻ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസാണ് ഇവിടുത്തെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൻ്റെ അസറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബാലൻസ് ഷീറ്റിൽ
ആ സ്റ്റോക്കിന് പർച്ചേസ് ചെയ്യുന്ന എത്ര വാല്യൂ വരുന്നുണ്ടോ ആ ഒരു വാല്യൂ വെച്ചുകൊണ്ട് സ്റ്റോക്കിന് വാല്യൂ ചെയ്യാം. അനദർ വൺ നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് ആണ്. നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡ് മീൻസ് ദ എമൗണ്ട് അറ്റ് വിച്ച് ദ സ്റ്റോക്ക് ക്യാൻ ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ഏസ് ഓൺ ദ ഡേറ്റ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഓൺ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ് പറഞ്ഞതുപോലെ ബാലൻസ് ഷീറ്റിൽ പറയുന്ന ആ ഡേറ്റിൽ ആ ഒരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റോക്കുകൾ റിയലൈസ് ചെയ്യാൻ സോൾഡ് ചെയ്യാനായിട്ട് സോൾഡ് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ ആ പ്രൈസാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആ പ്രൈസിൽ വെച്ചുകൊണ്ട് ആ സ്റ്റോക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ദ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ഫ്രം ദ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് എസ്റ്റിമേറ്റഡ് ആയിട്ട് വരുന്ന സെല്ലിംഗ് എക്സ്പെൻസ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഇത്രയും ഐറ്റംസുകൾ മെത്തേഡുകളാണ്. യൂണിറ്റ് യൂണിറ്റ് കോസ്റ്റ് മുതൽ നമ്മൾ 7 ഐറ്റംസുകൾ മെത്തേഡുകൾ പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തതിന് വേണ്ടി 2 മെത്തേഡുകൾ പറഞ്ഞു. അപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് വാല്യൂ ചെയ്യുന്ന കോസ്റ്റ് മെത്തേഡുകളാണ് ഇതുവരെ പറഞ്ഞത്. ഓക്കെ, അനദർ ടോപ്പിക് ഈസ് ദാറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഡിഫറെൻ്റ് ഐറ്റം ഓഫ് സ്റ്റോക്ക്. നമുക്ക് സ്റ്റോക്ക് ആയിട്ട് പറയുന്ന ചില ഐറ്റംസുകളുണ്ട്. അതായത് സ്റ്റോക്ക് എന്നാണ് പറയുക, പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റിൽ പല ഐറ്റംസുകളും എന്തായിട്ട് വരുന്നുണ്ട്, സ്റ്റോക്കുകളായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം സ്പയർ പാർട്സ്, ഇങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം സ്റ്റോക്കുകളായിട്ട് തന്നെയാണ് ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറെൻ്റ് ഐറ്റംസുകളുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ ടോപ്പിക് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ദി ഡിഫറെൻ്റ് ഐറ്റം ഓഫ് സ്റ്റോക്ക്. ദാറ്റ് ഈസ് ദ ഗുഡ്സ് ഇൻ സ്റ്റോക്ക് മേ ബി ഓഫ് 3 ടൈപ്സ്. നമ്പർ 1 റോ മെറ്റീരിയൽ, നമ്പർ 2 സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമുക്ക് നോക്കാം ഓരോ ഐറ്റംസുകൾ, ഇപ്പോൾ റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ആൻഡ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതിൻ്റെയൊക്കെ വാല്യൂ ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ അസർട്ടെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് ശരിക്കും നമ്മുടെ മാനുഫാക്ചറിങ് പർപ്പസിന് വേണ്ടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരിക്കലും റീസെയിലിന് വേണ്ടിയല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സച്ച് ഗുഡ്സ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് പ്ലസ് റീസണബിൾ പോർഷൻ ഓഫ് ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് സച്ച് ആസ് കാരേജ്, ഫ്ലൈറ്റ്, ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സെട്ര. ഇത് റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്, ആ കോസ്റ്റ് പ്രൈസിനോടുകൂടെ അത് പർച്ചേസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന ഇൻസിഡൻ്റലായിട്ട് വരുന്ന എല്ലാ ചാർജസുകളും അതിനോടുകൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് ദ ഫ്ലൈറ്റ്, ദെൻ ഇമ്പോർട്ട് ഡ്യൂട്ടി, കാരേജ്, ഇതെല്ലാം അതിൻ്റെ ഇൻസിഡൻ്റൽ ചാർജസുകളാണ്. അപ്പോൾ ആ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പ്രൈസോടുകൂടെ ഈ പ്രൈസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ ഓഫ് സ്റ്റോക്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അനദർ വൺ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഈ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുമില്ല, പക്ഷേ റിയൽ റോ മെറ്റീരിയൽസിൽ നിന്നും ചേഞ്ച് വന്നിട്ടുള്ള ഗുഡ്സുകളാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ ഒരു ഐറ്റം, അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് മുതൽ ഇങ്ങനെ ഒരു ഐറ്റം സ്റ്റോക്കുകളായിട്ട് കാണാനായിട്ട് കഴിയും. അത് ഒരു റോ മെറ്റീരിയലുമല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല, ഒരു സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സാണ്. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സച്ച് ഗുഡ്സ് ഓഫ് ഗുഡ്സ് വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ കോസ്റ്റ് പ്രൈസ് അറ്റ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് പ്ലസ് പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട് ഓഫ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആൻഡ് സച്ച് പെർസെൻറ്റേജ് ഓഫ് ഫിക്സഡ് ചാർജസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് റിലേറ്റിംഗ് ടു മാനുഫാക്ചർ. അതായത് കോസ്റ്റ് പ്രൈസ്, ആ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പ്രൈസ് മാത്രമല്ല മാനുഫാക്ചറിങ്ങിന് വരുന്ന എക്സ്പെൻസസുകൾ കൂടെ, മാനുഫാക്ചറിങ് ഡയറക്റ്റായിട്ട് വരുന്ന എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസുകൾ, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ടാണ് വാല്യൂ ഓഫ് ദി സ്റ്റോക്കായിട്ട് സെമി ഫിനിഷ്ഡ് ഗുഡ്സിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അനദർ വൺ ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് എങ്ങനെയാണ് വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഫിനിഷ്ഡ് ഗുഡ്സ് അത് സെയിലബിൾ ആയിട്ടുള്ള
ഒരു മോഡിലേക്ക് വന്നിട്ടുള്ള ഗുഡ്സുകളായിരിക്കും. നമുക്ക് ഡെലിവറബിൾ കണ്ടീഷനായി മാറുമ്പോൾ അത്തരം ഗുഡ്സുകളുടെ അല്ലെങ്കിൽ സ്റ്റോക്കുകളെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് ബാലൻസ് ഷീറ്റിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സുകളാകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ് ദാറ്റ് ഇസ് ദ വാല്യൂ ഓഫ് ദി സ്റ്റോക്ക്. ദെൻ ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ദ പ്രോഫിറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഓൺലി ആഫ്റ്റർ ദി സെയിൽ ഓഫ് ദി ഫിനിഷ്ഡ് ഗുഡ്സ്. നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽ ചെയ്തതിന് ശേഷമായിരിക്കും. ആ ചെയ്തതിന് ശേഷം വരുന്ന സ്റ്റോക്കുകളെയാണ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ് എന്നുണ്ടെങ്കിൽ പ്രോബബിൾ ആയിട്ടുള്ള ലോ ഷുഡ് ബി അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സുകളുടെ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഏതാണോ അതിൽ ലെസ് എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെയിൽ ചെയ്തതിന് ശേഷം വരുന്ന ഒരു എമൗണ്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ലോസ് ആണെന്നുണ്ടെങ്കിൽ ലോസ് എമൗണ്ടിനെയും ഇറ്റ് ഷുഡ് ബി ടേക്കൺ ദ പ്രോബബിൾ ലോസ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഗുഡ്സ് ഓൺ കൺസൈൻമെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ചില ഒരു സ്റ്റോക്കായിട്ട് വരാവുന്നതാണ് ഗുഡ്സ് ഓൺ കൺസൈൻമെൻ്റ്. അങ്ങനെയുള്ള ഗുഡ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ദ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വിത്ത് കൺസൈനി ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രൊപ്പോർഷണേറ്റ് എക്സ്പെൻസസ് ലൈക്ക് ഫ്രൈറ്റ് ദെൻ റെൻ്റ് കാരേജ് എക്സെട്ര. ദാറ്റ് ഈസ് ദ വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഈ പറയുന്ന കൺസൈൻമെൻറ്റിലൂടെ ഗുഡ്സുകൾ സെൻഡ് ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള ഗുഡ്സുകളുടെ സ്റ്റോക്ക് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസോ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസോ ഏതാണോ ലെസ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും എടുക്കുക. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എടുക്കുമ്പോൾ ആ മെറ്റീരിയൽ വാങ്ങിക്കുന്നത് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് അതുപോലെ തന്നെ ഒരു പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസസുകൾ ഫ്രൈറ്റ് റെൻ്റ് കാരേജ് ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ കൂടെ എടുത്തുകൊണ്ടാണ് കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് തന്നെ ആയിരിക്കും അതിൻ്റെ ബേസ് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് എടുക്കുന്നത്. മാർക്കറ്റ് പ്രൈസോ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസോ ഏതാണോ ലെസ് എന്നുണ്ടെങ്കിൽ അതായിരിക്കണം എടുക്കേണ്ടത്. പക്ഷേ മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ തന്നെ ആയിരിക്കണം സ്റ്റോക്കിനെ വാല്യൂ ചെയ്യേണ്ടത്. അനദർ വൺ ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. അതായത് ഗുഡ്സ് സെൻഡ് ചെയ്തു ഗുഡ്സ് ഓൺ സെയിലാണ് പക്ഷെ അത് റിട്ടേൺ ബേസിലാണ് എന്നുണ്ടെങ്കിൽ അവിടെയും ഇപ്പോൾ കസ്റ്റമർ അത് റിട്ടേൺ ചെയ്യാം, സെയിൽ ചെയ്ത് കഴിഞ്ഞാലും റിട്ടേൺ ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന ഗുഡ്സുകളുടെ സ്റ്റോക്കുകളുടെ വാല്യൂ ചെയ്യുന്നതും കോസ്റ്റ് പ്രൈസിലായിരിക്കും. ഇതാണ് ഗുഡ്സ് വിത്ത് കസ്റ്റമർ വിച്ച് ആർ സെൻഡ് ഓൺ സെയിൽ അപ്രൂവൽ ദെൻ ദാറ്റ് ഈസ് ദ ഗുഡ്സ് ആർ സെൻഡ് ഓർ റിട്ടേൺ ബേസിസ് ദ ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. ഗുഡ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ അത് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരതെന്ത് ചെയ്യണം, അത് സെയിലായിട്ട് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആവണം. അല്ലാത്ത കേസുകളിൽ അവർ റിട്ടേൺ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാലും ആ ഗുഡ്സുകളുടെ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റോഴ്സ് ആർട്ടിക്കിൾസ് ആണ്. അതായത് മാനുഫാക്ചറിങ് ഫേമുകളിൽ ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില ഐറ്റംസുകളാണ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അത്തരം ഐറ്റംസുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്കിനെ എങ്ങനെയായിരിക്കും വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റോഴ്സ് ഐറ്റംസ് ആർ നോട്ട് അക്വയർഡ് ഫോർ സെയിൽ ബട്ട് ഈസ് യൂസ്ഡ് ഫോർ ദി ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. ഫോർ എക്സാമ്പിൾ ഓയിൽ ഗ്രീസ് ഫ്യുവൽ ഡൈസ് എക്സെട്ര. നമുക്ക് സാധാരണയായിട്ട് ഇതിനെ ഈ ഒരു ഐറ്റംസുകൾ ഓയിൽ ഗ്രീസ് അങ്ങനെ പറയുന്ന ഒരു ഐറ്റംസുകളുടെ ലിസ്റ്റ് സ്റ്റോക്ക് ഇൻ ഹാൻഡായിട്ട് കാണാനായിട്ട് കഴിയില്ല. പക്ഷേ അതിൻ്റെ കോസ്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസുകളിൽ എടുക്കുകയും ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അത് അസർട്ടൈൻ ചെയ്യുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ സ്റ്റോക്കുകൾ ഐറ്റംസുകൾ സ്റ്റോക്ക് ഐറ്റംസുകൾ വന്നു കഴിഞ്ഞാൽ വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കും. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഐറ്റംസുകളെ ക്ലോസ് സ്റ്റോക്കായിട്ട് വൺ ബൈ വൺ ആയിട്ട് എഴുതുന്നില്ല. പക്ഷേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഐറ്റത്തിൻ്റെ എക്സ്പെൻസുകൾ എടുക്കും. ആ ഐറ്റംസുകളുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ്? കോസ്റ്റ് പ്രൈസിലായിരിക്കും എന്ന് മാത്രം. അനദർ വൺ, സ്റ്റോക്ക് ഓഫ് സ്പെഷ്യൽ ട്രേഡ്. സ്പെഷ്യൽ ട്രേഡിന് വേണ്ടി വരുന്ന ഐറ്റംസുകളിൽ വരുന്ന സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. സ്റ്റോക്ക് ഓഫ് സ്പെഷ്യൽ ട്രേഡ്, ദീസ് ആർ ദി സെർട്ടെയിൻ സ്പെഷ്യൽ ഐറ്റംസ് ഹൂസ് വാല്യൂസ് ആർ ഇൻക്രീസസ് ഡ്യൂ ടു ദി പാസേജ് ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ ഡയമണ്ട്, ദെൻ വൈൻ, ലെതർ, എക്സെട്ര. ഇത്തരത്തിലുള്ള ഐറ്റംസുകൾ നമ്മൾ ക്വാണ്ടിറ്റി ലാർജ് ക്വാണ്ടിറ്റിയിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ, പക്ഷേ നമുക്ക് കുറേ നാൾ കഴിയുന്തോറും അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഗുഡ്സുകളാണ് ഇവിടെ പറയുന്ന സ്റ്റോക്ക് ഓഫ് സ്പെഷ്യൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് പ്രൈസിനെ അതിൻ്റെ ബേസിൽ സ്റ്റോക്കിനെ വാല്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം കോസ്റ്റ് പ്രൈസ് എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് ഒരു റിമാർക്കബിൾ റേറ്റ് ആൻഡ് ഇൻ എക്സ്പെൻസസ് മെയിൻറ്റെയിനിങ് ദ സ്റ്റോക്ക് ആർ ആഡഡ് ടു ദി കോസ്റ്റ് പ്രൈസ്. നമ്മൾ വാങ്ങിയ ആ ഒരു കോസ്റ്റ് പ്രൈസിനോട് കൂടെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് മറ്റ് അതർ എക്സ്പെൻസസ് കൂടെ പരിഗണിച്ചു കൊണ്ടായിരിക്കണം അതിൻ്റെ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻ നോ കേസ് ദ ആർ വാല്യൂഡ് ആറ്റ് എബോവ് മാർക്കറ്റ് പ്രൈസ്. ഒരിക്കലും മാർക്കറ്റ് പ്രൈസിനേക്കാൾ എക്സസ് ആയിട്ട് വരുന്ന ഒരു പ്രൈസിൽ ഇതിൻ്റെ സ്റ്റോക്ക് വാല്യൂ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ കോസ്റ്റ് പ്രൈസുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കാം? അതിൻ്റെ പാസേജ് ഓഫ് ടൈമിൽ മാറ്റം വന്നുകൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു റിമാർക്കബിൾ റേറ്റ് ആൻഡ് എക്സ്പെൻസസ് മെയിൻറ്റെയിനിങ് ടു ദ സ്റ്റോക്ക് ആർ ആഡഡ് ടു ദി കോസ്റ്റ് പ്രൈസ്. അനദർ വൺ, സ്റ്റോക്ക് ഓഫ് പ്ലാന്റേഷൻ പ്രൊഡക്ട്സ്. ഒരു എക്സാമ്പിൾ പറയുന്നത് ടീ, റബ്ബർ, കോഫി, കാഷ്യൂ, സ്പൈസസ്, എക്സെട്ര. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ദി പ്ലാന്റേഷൻ പ്രൊഡക്ട്സ്. ഇത് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ സ്റ്റോക്കുകൾ വരുന്നുണ്ട്, വരുമ്പോൾ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസിലാണ്. സെല്ലിംഗ് പ്രൈസിൻ്റെ ബേസിലായിരിക്കും ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ചെയ്യുന്നത്. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ദി എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ആഫ്റ്റർ ഡിഡക്ടിങ് ദ റീസണബിൾ എമൗണ്ട് ആസ് സെല്ലിംഗ് എക്സ്പെൻസസ്. നമുക്കറിയാം ചിലപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസിനോട് കൂടെ ചില എക്സ്പെൻസുകളൊക്കെ വരാം. ആ എക്സ്പെൻസുകൾ കൂടെ പരിഗണിച്ചു കൊണ്ടായിരിക്കും അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. അനദർ വൺ, ലാസ്റ്റ് പറയുന്ന ഒരു ഐറ്റമാണ് സ്പെയർ പാർട്സ് എന്ന് പറയുന്നത്. സ്പെയർ പാർട്സുകൾ ചില പ്ലാന്റ് ആൻഡ് മെഷീനറീസുകളിലെല്ലാം ഡാമേജ്ഡ് ആവുന്ന സിറ്റുവേഷൻ, ചില പാർട്സുകളെല്ലാം ഡാമേജ്ഡ് ആവാം. അപ്പം അങ്ങനെ ഡാമേജ്ഡ് ആവുന്ന സിറ്റുവേഷൻസുകളിൽ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് സ്പെയർ പാർട്സുകൾ. അപ്പോൾ ആ സ്പെയർ പാർട്സുകൾ എങ്ങനെയായിരിക്കും അതിനെ വാല്യൂ ചെയ്യുക? ആ ഒരു ഐറ്റം ക്ലോസ് സ്റ്റോക്കിൽ വരാം. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് ആകാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്പെയർ പാർട്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഏത് ബേസിൽ തന്നെയാണ്? കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ്. ദീസ് സ്പെയർസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി കോസ്റ്റ് ഷീറ്റ് ബട്ട് ഡെബിറ്റഡ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്. നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ ഈ ഒരു ഐറ്റത്തിനെ സെപ്പറേറ്റ് കാണാനായിട്ട് കഴിയില്ല. പക്ഷേ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിൽ അതിനെ യൂസ് ചെയ്തിട്ടുള്ള സ്പെയർ പാർട്സുകളെ ഡെബിറ്റ് ചെയ്തതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് ഓഫ് ദി സ്പെയർ പാർട്സ് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് വിതൗട്ട് കൺസിഡറിങ് ദ മാർക്കറ്റ് വാല്യൂ ഓൺ ദി ഡേറ്റ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. കോസ്റ്റ് പ്രൈസിലാണ് ഈ സ്പെയർ പാർട്സ് എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ വാല്യൂ ആസെറ്റിന് വാല്യൂ ചെയ്യുന്നത്. കാരണം ബാലൻസ് ഷീറ്റിൽ കാണുന്ന ആ ഐറ്റത്തിന് മാർക്കറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയില്ല? വാല്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻ്റ് ഐറ്റംസുകളുടെ വാല്യുവേഷനാണ്, മെത്തേഡ്സ് ഓഫ് ദി വാല്യുവേഷൻ ഓഫ് ദി ഡിഫറെൻ്റ് ഐറ്റം. ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഇൻ ഗുഡ്സിൽ വരുന്ന മൂന്ന് കാറ്റഗറിയാണ്. ഫസ്റ്റ് വൺ പറഞ്ഞത് റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്. മറ്റു ഐറ്റംസുകളും സ്റ്റോക്കുകളായിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ കൺസൈൻ ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ്, ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ, ദെൻ സ്റ്റോർസ് ആർട്ടിക്കിൾസ്,
സ്റ്റോക്ക് ഓഫ് സ്പെഷ്യൽ ട്രേഡ്, സ്റ്റോക്ക് ഓഫ് പ്ലാന്റേഷൻ പ്രൊഡക്റ്റ് ആൻഡ് സ്പെയർ പാർട്സ്. ഇനി നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനുമായിട്ട് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റേഴ്സിന് വളരെയധികം ഡ്യൂട്ടിയുള്ള ഒരു ഏരിയ ആണ് ആക്ച്വലി വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ നമുക്കറിയാം ഈ വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷനിൽ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കെയറിങ് അല്ലെങ്കിൽ സ്കില്ലോടുകൂടെ അല്ലെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് അതിനെ വാല്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് മിസ്ലീഡിങ് ചെയ്യും. ആ മിസ്ലീഡിങ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെയാണ് ഈ പറയുന്ന ഐറ്റംസുകൾ അസറ്റുകൾ വാല്യൂ ചെയ്യേണ്ടത്. ആക്ച്വലി ബാലൻസ് ഷീറ്റിൽ പറയുന്ന ഐറ്റംസുകളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വാല്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അക്കൗണ്ടിങ് നോംസ് ആൻഡ് കണ്ടീഷൻസുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടതാണ്. ഓഡിറ്ററുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ പെർഫോമൻസിൽ നെഗ്ലിജൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ലാബിലിറ്റി കമ്പനീസ് ആക്ട് പ്രകാരവും ദെൻ ഇവിടെ പറയുന്ന ഓഡിറ്റേഴ്സിൻ്റെ ഓഡിറ്റിംഗ് പ്രൊസീജിയർ പ്രകാരവും അവർക്ക് ലാബിലിറ്റി അറൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി വിത്ത് റിഗാർഡ് ടു ദി വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട്. ഏതൊക്കെ ഐറ്റംസുകൾ? ഇപ്പോൾ ഡിഫറെൻ്റായിട്ട് നമുക്ക് പറഞ്ഞ സ്റ്റോക്ക്, ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽ, സ്പെയർ പാർട്സ്, ദെൻ പ്ലാന്റേഷൻ ഗുഡ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾ എന്തായിട്ട് വരുന്നുണ്ട്? സ്റ്റോക്കുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പറയുന്ന ഓരോ ഐറ്റംസുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി, ഫസ്റ്റ് വൺ, ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ ക്ലോസസ്റ്റ് സ്റ്റോക്ക് ഈസ് വാല്യഡ് ഇൻ അക്കോർഡിംഗ് വിത്ത് ദ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. വാല്യുവേഷൻ ഓ വാല്യുവേഷൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് തന്നെയാണ് ഫസ്റ്റ് ഓഡിറ്ററുടെ ഡ്യൂട്ടി. ഓഡിറ്റ് ചെയ്യുന്ന ഐറ്റംസുകൾ, ബാലൻസ് ഷീറ്റിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഐറ്റംസുകൾ, അതിൻ്റെ വാല്യൂ കറക്റ്റാണ് എന്നുള്ളത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പ്രകാരം എൻഷുർ ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ തന്നെയാണ് അക്കൗണ്ട്സുകൾ ഫോളോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓഡിറ്റർക്ക് എൻഷുർ ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡ്യൂട്ടി. നമ്പർ ടു, ദ പ്രിൻസിപ്പിൾസ് ഫോളോഡ് ഇൻ ദ വാല്യുവേഷൻ ഇയർ ആൻഡ് ഇയർ ആഫ്റ്റർ ഇയർ ഷുഡ് ബി ദ സെയിം. അതായത് വാല്യൂ ചെയ്തിട്ടുള്ള ഡേറ്റും അതുപോലെ തന്നെ ഓരോ ഇയറിലും വാല്യുവേഷൻ ചെയ്യുന്നത് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഗുഡ്സാണ്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് ആണ്. ഈ ഒരു മെത്തേഡ് പ്രിൻസിപ്പിളായിരിക്കണം എല്ലാ വർഷവും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടതാണ്. നമ്പർ ത്രീ, ദ സ്റ്റോക്ക് ആൻഡ് കൺസൈൻമെൻറ്റ് ഷുഡ് നോട്ട് ബി വാല്യൂഡ് അറ്റ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൽ സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ഗുഡ്സ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ കൺസൈൻമെൻറ്റ് ഗുഡ്സുകൾ ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് പ്രകാരം ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കൺസൈൻമെൻറ്റ് ഗുഡ്സുകളെല്ലാം കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസിലാണ്. ഒരിക്കലും സെല്ലിംഗ് പ്രൈസ് വെച്ചുകൊണ്ട് അതിൻ്റെ ആസെറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഫിഫ്ത്ത് വൺ, സി ദ സ്റ്റോക്ക് ഷീറ്റ് ആർ പ്രിപ്പയർഡ് ആൻഡ് സൈൻഡ് ബൈ ദി കോമ്പിറ്റൻ്റ് അതോറിറ്റി ആൻഡ് എൻഷുർ ദ കാൽക്കുലേഷൻ അഡീഷൻ ആർ കറക്റ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, സ്റ്റോക്ക് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കോമ്പിറ്റൻ്റ് അതോറിറ്റിയാണ്. ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനും ഇല്ല എന്നുള്ളതും കാൽക്കുലേഷൻസുകളെല്ലാം കറക്റ്റാണ് എന്നുള്ളതും എൻഷുർ ചെയ്യേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പോയിൻ്റ്, See that the sufficient provision is made for damaged goods, outdated stock, etc. For closing stock in the value calculate cheyumbo damaged goods then outdated stock idonnu closing stock il ulpadithikkonde stock valuation cheyanayittu paadilla idellam adequate aayittulla provisions gal follow cheedittundu ennallathu auditor ensure cheyendathana. Another one parayunnathu obtain certificate from the management as to the accuracy of stock sheet maintained. Cost sheet maintain cheynathu
ഫേം ആണല്ലേ. അപ്പോൾ ഫേമിൻ്റെ ഈ കോസ്റ്റ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടിയിരിക്കണം, ഒബ്ടെയിൻ ചെയ്തിരിക്കണം. ഇതിനു വേണ്ടി സർട്ടിഫിക്കറ്റ് ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റി വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ഈ പറയുന്ന സ്റ്റോക്കുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ഒബ്ടെയിൻഡ് ഫ്രം ദി മാനേജ്മെൻറ്റ് ആൻഡ് സൈൻഡ് ബൈ ദി കോമ്പിറ്റൻ്റ് അതോറിറ്റി. സെവൻത്ത് പോയിൻ്റ് പറയുന്നത് ഹി ഷുഡ് ചെക്ക് ദി ഗേറ്റ് കീപ്പേഴ്സ് റെക്കോർഡ്, പർച്ചേസ് ബുക്ക്, ദൻ സ്റ്റോഴ്സ് കീപ്പേഴ്സ് റെക്കോർഡ് ആൻഡ് സെയിൽസ് ബുക്ക് സോ ആസ് ടു എൻഷുർ ദ ഗുഡ്സ് റിമെയിനിങ് ഇൻ ദ സ്റ്റോക്ക് ആർ കറക്റ്റ്. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ കിട്ടുന്ന ചില ഡോക്യുമെൻസുകളാണ് പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ഗേറ്റ് കീപ്പേഴ്സ് റെക്കോർഡ്, ദൻ സ്റ്റോർ കീപ്പർ റെക്കോർഡ്സ്. ഇവർക്കൊക്കെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിമെയിനിങ് ആയിട്ട് വരുന്ന ബാലൻസ് ഓഫ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് അറിയാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ പറയുന്ന സ്റ്റോക്കിൻ്റെ വാലുവേഷൻ അത് കറക്റ്റാണ് എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് ഓഡിറ്റർ ഈ പറയുന്ന നാല് ഡോക്യുമെൻറ്റ്സുകൾ കൂടെ വെരിഫൈ ചെയ്യണം, അതായത് ചെക്ക് ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് ബുക്കും ദെൻ സെയിൽസ് ബുക്ക്, ദെൻ ഗേറ്റ് കീപ്പേഴ്സ് റെക്കോർഡ് ആൻഡ് സ്റ്റോർ കീപ്പേഴ്സ് റെക്കോർഡ്. നെക്സ്റ്റ് പറയുന്നത് കമ്പയർ ദ സ്റ്റോക്ക് ഷീറ്റ് ഓഫ് ദി കറണ്ട് ഇയർ വിത്ത് ദാറ്റ് ഓഫ് ദി പ്രീവിയസ് ഇയർ ആൻഡ് ഇഫ് കൺസിഡറബിൾ ഡിഫറൻസ് ഈസ് ഫൗണ്ട് ആൻഡ് എൻക്വയർ അബൌട്ട് ദ റീസൺ. ഇപ്പോൾ സ്റ്റോക്ക് ഷീറ്റും കറണ്ട് ഇയർ ആയിട്ട് വരുന്ന ബാലൻസ് ഷീറ്റ്, പ്രീവിയസ് ഇയറിൽ വരുന്ന ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കറണ്ട് ഇയറിൻ്റെയും പ്രീവിയസ് ഇയറിൻ്റെയും സ്റ്റോക്ക് ഷീറ്റുകൾ ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസുകൾ ആക്ച്വലി അത് ഫ്രോഡുകൾ എറേഴ്സുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ ഒരു പോയിൻ്റ് ഓഡിറ്റർ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിൽ ക്ലോസിംഗ് ബാലൻസുകളൊക്കെ കാണാം, അത് കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസുകൾ കാണാം, അത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് ഐറ്റംസുകളാണോ എന്നുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്യേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കറണ്ട് ഇയറിൽ വരുന്ന ബാലൻസ് ഷീറ്റും പ്രീവിയസ് ഇയറിൽ വരുന്ന ബാലൻസ് ഷീറ്റല്ല കോസ്റ്റ് ഷീറ്റും കമ്പയർ ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കിൻ്റെ വാലുവേഷനിൽ സ്റ്റോക്കിൻ്റെ കണക്കെടുപ്പുകളിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയും അത് മനസ്സിലാക്കുകയും അതിന് വേണ്ട സ്റ്റെപ്സുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്രയാണ് നമുക്ക് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടിയുമായി റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒരു 8 പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത് ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി. അതിൽ മെയിനായിട്ടും ഒരു സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുമ്പോൾ അത് കോസ്റ്റ് പ്രൈസിലാണോ മാർക്കറ്റ് പ്രൈസിലാണോ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റുകളാണ്. ഏതൊക്കെയാണ് ഗുഡ്സുകൾ കോസ്റ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏതെല്ലാം ഗുഡ്സുകൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്ന അസറ്റ്. അപ്പോൾ നമുക്ക് അസറ്റ്സുകൾ വാല്യൂ ചെയ്യുന്നതിൻ്റെ ഒരു ടോപ്പിക്കാണ്, വാല്യുവേഷൻ ഓഫ് ദി അസറ്റുകളാണ് പറഞ്ഞത്. അതിൽ നമുക്ക് ആദ്യം പറഞ്ഞത് ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകളാണ്. ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകളിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, മോട്ടോർ വെഹിക്കിൾസ്, അങ്ങനെ പറയുന്ന ചില ഐറ്റംസുകൾ പറഞ്ഞു ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകളിൽ. നമ്പർ 2 പറഞ്ഞത് കറണ്ട് അസറ്റുകളാണ്. ആ കറണ്ട് അസറ്റുകളാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തേർഡായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്ന അസറ്റ്. അപ്പം എന്താണ് വേസ്റ്റിംഗ് അസറ്റ് നമുക്കറിയാം. അതായത് ഇപ്പം നമുക്ക് നേച്ചുറലായിട്ട് വരുന്നുള്ള അസറ്റുകളാണ്. ഇപ്പം മൈൻസ്, ക്വാറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചുറലായിട്ട് വരുന്ന അസറ്റുകളാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നതോറും അതിന് നമ്മൾ എത്രയാണോ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ അതാണ് അത് യൂസ് ചെയ്യുന്നതോറും നമുക്കതിൽ നിന്ന് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്തത് നമുക്കത് യൂസസ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതോറും അത് എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ യൂസേജിൽ ഡിപ്ലഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും ഒരു ബാലൻസ് ഷീറ്റിൽ എക്സിബിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഓഡിറ്റർ അതെങ്ങനെയായിരിക്കണം അസർട്ടൈൻ ചെയ്യേണ്ടത്, എൻഷർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. വേസ്റ്റിംഗ് അസറ്റ് ആർ ദോസ് അസറ്റ് വിച്ച് ആർ നോട്ട് ഫിക്സ്ഡ് ഇൻ നേച്ചർ, ആർ ഡിപ്ലേറ്റഡ് ഓർ
exhausted gradually or lost a part of their value in the process of earning revenue. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ അറിയാം, മൈൻ ക്വാറീസ്, ഓയിൽ ഫീൽഡ്, അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതോറും റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഡിപ്ലഷൻ, എക്സ്ഹോസ്റ്റിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് എക്സ്ട്രാക്ഷൻ ചെയ്യുന്നതോറും അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസുകളുടെ വാല്യൂ ഡിമിനിഷിങ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നതോറും അതിന് ഒന്ന് എക്സ്ട്രാക്ഷൻ ചെയ്യുന്നതിലൂടെയും ഡിപ്ലഷൻ സംഭവിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനിലൂടെയും അതിൻ്റെ വാല്യൂ ഡിമിനിഷിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂ ഡിമിനിഷിങ് ചെയ്യുന്നത് എത്രയാണ് എന്നുള്ളത് കൂടെ ഓഡിറ്റർ കൺസിഡർ ചെയ്യണം. ദെർഫോർ അക്കോർഡിംഗ് ടു ദി എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് ദി എക്സ്ഹോഷൻ ഓഫ് സച്ച് അസറ്റ് ദ വാല്യൂ ഓഫ് അസറ്റ് ഗെറ്റ് റെഡ്യൂസ്ഡ് ഇയർ ആഫ്റ്റർ ഇയർ. നമ്മൾ ഒരു 10 വർഷത്തേക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു അസറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ വർഷം ചെല്ലും തോറും അതിൽ നിന്നും നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള റവന്യൂ അത് പ്രകാരം ഈ അസറ്റുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്ഹോസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിന് ഈ പറയുന്ന ഒരു അസറ്റ് വരുമ്പോൾ അതെങ്ങനെയാണ് വാല്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസിന് എന്ത് ചെയ്തിരിക്കണം, കൺസിഡർ ചെയ്തിരിക്കണം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കൂടാതെ ഈ ഒരു അസറ്റുകൾക്ക് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ വരുന്നത്, ആ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ ഒരു പോയിൻ്റും കൂടെ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് നമുക്കിവിടെ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്ന ഒരു അസറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിവിടെ വേസ്റ്റിംഗ് അസറ്റ് കൂടാതെ നെക്സ്റ്റ് വരുന്നൊരു അസറ്റാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന അസറ്റ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് നമുക്കറിയാം, അത് ഒറിജിനലി ഒരു അസറ്റായിട്ട് നമുക്ക് ഫിസിക്കലി അതിനെന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മുടെ ഫേമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ചില അസറ്റ് എക്സ്പെൻസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പെൻസുകൾ, ഫോർ എക്സാമ്പിൾ പറയുന്നത് പ്രിലിമിനറി എക്സ്പെൻസസുകൾ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇതെല്ലാം ഡെവലപ്മെൻ്റ് എക്സ്പെൻഡിച്ചർ, ഇതിനെല്ലാം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഫിക്റ്റീഷ്യസ് ആയിട്ട് പറയുന്ന അസറ്റുകളായിട്ട് പരിഗണിക്കാം. അപ്പോൾ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അസറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ അസറ്റുകൾ നമുക്ക് സെയിലബിൾ അല്ല, പക്ഷേ മണി അതുപോലെ തന്നെ കറണ്ട് അസറ്റ് പോലെ നമുക്കത് മണി ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാനോ കഴിയാത്ത അസറ്റുകളാണ്. പക്ഷേ നമുക്കതിൻ്റെ ഒരു ഏണിങ്സ്, ഈ പറയുന്ന അസറ്റിൻ്റെ ഏണിങ്സ് നമ്മുടെ ഫേമിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ അതിൻ്റെ ആ ഒരു അസറ്റിൻ്റെ വാല്യൂവിനെ ഓരോ വർഷവും ഇയർ ആഫ്റ്റർ ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്തിരിക്കേണ്ടതാണ്. ഈ പ്രിലിമിനറി എക്സ്പെൻസ് പോലുള്ള ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അസറ്റുകൾ ഓരോ ഇയറിലും എത്ര എമൗണ്ടാണ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കണം. അതാണ് നമുക്കിവിടുത്തെ വാല്യൂ ഓഫ് അസറ്റ് ആയിട്ടുള്ള ഫിക്റ്റീഷ്യസ് അസറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എവറി ഇയർ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു എമൗണ്ടും കാണിച്ചിരിക്കേണ്ടതാണ്. അത് എത്രയാണെന്നുള്ളത് കൂടെ ഓഡിറ്റർ മനസ്സിലാക്കിയിരിക്കണം. ആ ലാസ്റ്റ് പോയിൻ്റ് പറയുന്നത് അസറ്റുകളിലെ ഇൻടേഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകളാണ്. ഇൻടേഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഫിസിക്കലി നമുക്കത് ടച്ച് ചെയ്യാനോ അത് കാണാനോ കഴിയാത്ത അസറ്റുകൾ, ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, ഇങ്ങനെയുള്ള അസറ്റുകളാണ് ഇൻടേഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ വരുന്നത്. പക്ഷേ നമ്മുടെ ഫേമിൽ ആ ഇൻകം ജനറേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഏൺ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അസറ്റുകളുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള അസറ്റുകൾ എക്വയർ ചെയ്തിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഓൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതാണ്. എക്വയർ ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഒരു ആക്ച്വലി ഇത്തരം അസറ്റുകൾ എന്ത് ചെയ്തിരിക്കണം, റൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. എക്വയർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്തിരിക്കും, ഇത് റൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. അപ്പോൾ എത്രയാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഇപ്പോൾ ഒരു 10 വർഷത്തേക്കൊക്കെയാണ് അതിൻ്റെ പേറ്റൻറ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പീരീഡ് കഴിയുന്നതിനിടയിൽ തന്നെ ആ ഒരു എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതേസമയം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, ഓണായിട്ട് വരുന്ന ചില ഇൻടേഞ്ചിബിൾ അസറ്റുകളാണെന്നുണ്ടെങ്കിൽ അവിടെ
റൈറ്റ് ഓഫ് ചെയ്യേണ്ടതും ഇല്ല. അപ്പോൾ ഇൻറ്റേഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അസറ്റുകളുടെ കേസ് വരുമ്പോൾ ഓൺ അസറ്റാണോ എക്വയർ ആയിട്ട് വന്നിട്ടുള്ള ഇൻറ്റേഞ്ചിബിൾ അസറ്റാണോ എന്നുള്ളത് ഓഡിറ്റർ രണ്ടിനെയും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഇയർ ആഫ്റ്റർ ഇയറിൽ സെയിം റേറ്റിൽ തന്നെയാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളതെല്ലാം ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, എൻഷുർ ചെയ്തിരിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കുകൾ ഇതൊക്കെ ഇത്രയാണ്. അതായത് അസറ്റിൻ്റെ വാലുവേഷനിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം, പിന്നെ നമ്മൾ അസറ്റുകളിൽ ബാലൻസ് ആയിട്ടുണ്ടായിരുന്ന ഫിക്റ്റീഷ്യസ് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഇൻടേഞ്ചബിൾ അസറ്റ്, ഇങ്ങനെയുള്ള അസറ്റുകളെല്ലാം വാല്യൂ ചെയ്യുന്നതിൻ്റെ മെത്തേഡുകളും അതിൻ്റെ പ്രൊസീജിയറുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.